ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നന്നായിട്ട് ഗ്രേവി ഒക്കെ ഉള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ആ രീതിയിലൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്കായിട്ട് ഞാനിവിടെ ചിക്കൻ വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറൽപ്പം ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മളൊരു 20 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ റെസിപ്പിയിലേക്കായിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഓയിലൊന്നും ഇല്ലാതെയാണ് വറുക്കുന്നത്. അപ്പോൾ ഏകദേശം നല്ലൊരു ഗോൾഡൻ കളറ് തേങ്ങയിലേക്ക് വന്നു തുടങ്ങുന്ന സമയം വരെ ഒന്ന് വറുത്താൽ മതി. അതിൻ്റെ ഒരു നനവൊന്ന് വിട്ടുപോകുന്ന രീതിയിൽ അത്രയും മതി കേട്ടോ. ആ ഒരു ഭാഗത്ത് തന്നെ എടുക്കണം. ഒരുപാട് ഓവറായിട്ട് ഡ്രൈ ആക്കാനും പാടില്ല. ഒരുപാട് ആ ഒരു വെള്ളം നനവിലിരുന്നാലും നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. എപ്പോഴും തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി തന്നെ വറുക്കാൻ ശ്രദ്ധിക്കുക. തേങ്ങ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സ്പ്ലിറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ മുഴുവനോടെ ഈ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കിസ്മിസാണ്. അതൊരു 10-12 എണ്ണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നട്ട്സ് പറയാമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 എണ്ണത്തോളം ചേർത്തിട്ടുണ്ടാവും. ഈ ഒരു അളവിലേക്ക് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ടില്ല കേട്ടോ. കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൂടുതലിടാം, അതെല്ലാം ഇടണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്ക് ചിക്കൻ്റെ കൂടെ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു റെസിപ്പി തന്നെയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റുകളിലൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. ഇതിപ്പോൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ക്യാമറയിൽ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ കേട്ടോ. ശരിക്കും അന്ന് നമ്മൾ ഡയറക്റ്റ് കാണുന്ന സമയത്ത് ആയിട്ടുണ്ടത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള മീഡിയം സൈസിലുള്ളതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. തക്കാളിയും ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്യാം. അത്രയും ചിക്കനിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി നന്നായിട്ട് പഴുത്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അധികം ഇടുന്നത് നല്ലതാണ്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കൂടുതലുണ്ടാവും ഈ ഒരു റെസിപ്പിയിൽ. തക്കാളിയും ബാക്കി എല്ലാ ചേരുവകളും നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ ഒരു ഉടഞ്ഞ ഭാഗത്തിലെത്തുമ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അത്രയും ചിക്കനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരണം. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് കുക്കായിട്ട് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി മസാല നന്നായിട്ട് വെന്ത് വരാനായിട്ട് ഒരു 1/2 ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകം വരെ കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ തീ കുറച്ചിട്ടിട്ടൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തതാണ്. അപ്പോൾ സൈഡിലൊക്കെ ഓയിൽ തെളിഞ്ഞ് വരുന്നത് കാണുന്നുണ്ടാവും. ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു ഫോം. ഈ സമയത്താണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് കൊട്ടി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ചിക്കൻ്റെ ഒരു പകുതി നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു 1/4 ഭാഗത്തിലധികം വെന്തിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ വറുത്തതും ആ നട്ട്സും കിസ്മിസും കൂടിയിട്ടുള്ള കൂട്ടിട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയം രീതിയിൽ നമുക്ക് ഒരു സെമി ഗ്രേവി എന്നുള്ള രീതിയിൽ ആ ടൈപ്പിൽ എടുക്കാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. ഡ്രൈ ആക്കിയിട്ട് എടുക്കും തോറും ടേസ്റ്റ് കൂടും. അത് നമ്മളെടുക്കുന്ന എന്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഇതിലേക്ക് കുറച്ച് ഫ്രഷായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി ഭാഗം വേവാനുള്ളതും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു റെസിപ്പി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മൾ ഗരം മസാല പോലും ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഇപ്പോൾ മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ഫൈനൽ ടൈമിൽ കുറച്ച് ഗരം മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ ചേർക്കണമെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അതൊക്കെ ഓപ്ഷനലാണ്. നമ്മളത് പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രേവിയുള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ചേരുവകളിലേക്കൊന്നും പോകാത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം.